الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wa salatu wa salamu ala rasulillah. Snehamullah vishwasigale, vishwasinigale, bahuvanya ulamakale, gurunathan mare. Alhasani ulama council, vishuddha ramallanumayi bandhappettu, തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്ന പുണ്യങ്ങളുടെ പൂക്കാലം എന്ന എപ്പിസോഡ് ഇന്നത്തെ പെരുന്നാൾ ആശംസകളോടെ അവസാനിക്കുകയാണ്. അള്ളാഹു ഈ സദുദ്യമം സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഗ്രഹീതമായ റമദാൻ ആവോളം അള്ളാഹു അതിൽ നിറച്ചു വച്ചിരിക്കുന്ന പുണ്യങ്ങൾ കരഗതമാക്കി പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുന്ന വിശ്വാസികൾക്കാണ് പെരുന്നാളിന്റെ ആശംസകൾ സമർപ്പിക്കാനുള്ളത്. ഒരുപാട് ചിന്തിക്കുവാനും ഒരുപാട് പരിവർത്തനം വരുത്തുവാനും ഒരുപാട് ഒരുപാട് നന്മയിലേക്ക് മടങ്ങിപ്പോകുവാനുമുള്ള ഒരു സന്തോഷ സുദിനമാണ് പെരുന്നാളിന്റെ സുദിനം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ലൈസൽ ഈദു ബിലബ്സിൽ ജദീദ്, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വെറും പുതുവസ്ത്രങ്ങൾ അണിയൽ മാത്രമല്ല. ഒരു വിശ്വാസിയായ മനുഷ്യൻ വിശുദ്ധ റമദാനിന്റെ രാപകലുകളിൽ നിസ്കരിച്ചും നോമ്പെടുത്തും ആവോളം അതിൽ പടച്ചവൻ നിറച്ചു വച്ചിരിക്കുന്ന പുണ്യങ്ങൾ കരഗതമാക്കാൻ പരിശ്രമിച്ചും ഒരുപാട് ഉറക്കൊഴിഞ്ഞും ത്യാഗം സഹിച്ചും അവൻ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച് ആ ഒരു സമർപ്പിത ബോധത്തോടെ അമൽ ചെയ്ത് അതിന്റെ പര്യവസാനം കുറിച്ച് കടന്നെത്തുന്ന വിശ്വാസികൾക്ക് പടച്ചവൻ നിശ്ചയിച്ചിട്ടുള്ള രണ്ട് സന്തോഷ ദിവസങ്ങളിൽ ഒരു ദിവസമായ ഈദുൽ ഫിത്തർ, ആ ഈദുൽ ഫിത്തറാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു മഹോന്നതനാണ്, അല്ലാഹുവാണ് ഏറ്റവും 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 വലിയവൻ. അതെ, ഒരു വിശ്വാസിയുടെ സന്തോഷ ദിവസത്തിൽ പടച്ചവന്റെ മഹത്വം പാടിക്കൊണ്ട് അവന്റെ ഹൃത്തടത്തിൽ ആ പടച്ചവനുമായി ബന്ധപ്പെട്ട സുദൃഢമായ ബന്ധത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. കുറെ ദിവസങ്ങൾ അവൻ പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്തു, അധ്വാനിച്ചു, ഉറക്കമൊഴിഞ്ഞു, പട്ടിണി കിടന്നു, ജീവിതത്തെ പരിവർത്തനം വരുത്താൻ അവൻ പരിശ്രമിച്ചു. പെരുന്നാളിന്റെ പുണ്യസുദിനത്തിൽ അള്ളാഹുവുമായിട്ടുള്ള തക്ബീറിന്റെ മന്ത്രത്തിൽ അവൻ ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. അള്ളാഹു വലിയവൻ, അള്ളാഹു മഹോന്നതൻ, ആരാധനയ്ക്കർഹൻ ആ പടച്ചവനല്ലാതെ വേറെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു വലിയവൻ, അവനാണ് സർവസ്തുതിയും. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏതേത് സാഹചര്യത്തിലും പടച്ചവനെ സ്തുതിക്കണം. അവന്റെ മുമ്പിലേക്ക് ജീവിതത്തിലേക്ക് നിഅമത്തുകൾ മാത്രം കടന്നു വരുമ്പോഴും എടങ്ങേറുകളും പരീക്ഷണങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോഴും അവന്റെ മനസ്സുകൊണ്ട് പടച്ചവനിലേക്ക് സമർപ്പിക്കേണ്ടത് ഹംദിന്റെ വചനങ്ങളാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ ദിവസം, ഈദുൽ ഫിത്തറിന്റെ ദിവസം അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്ന ഒരു വിശ്വാസിക്ക് പടച്ചവനെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പുതുവസ്ത്രം ധരിക്കൽ മാത്രമല്ല, എല്ലാ നന്മയിൽ നിന്ന് വീണ്ടും നന്മയുടെ ഉത്തുംഗതയിലേക്ക് അവൻ കയറി ചെല്ലുവാനുള്ള വാതായനം പെരുന്നാളിന്റെ ദിനത്തിലൂടെ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഇരുളിന്റെ മറവിൽ അവൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഇരുളിൽ നിന്ന് അവൻ വെളിച്ചത്തിലേക്ക് കടന്നു വരേണ്ട ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. ഏതെങ്കിലും ഒരു പരീക്ഷണത്തെ അവൻ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ പരീക്ഷണത്തിൽ നിന്ന് അവൻ കരകയറുമെന്ന ശുഭപ്രതീക്ഷയോടെ പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ദിവസമാണ് ഈദുൽ ഫിത്തറിന്റെ ദിവസം. അവൻ പെരുന്നാളിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു, പള്ളികളിലാവട്ടെ, ഈദ്ഗാഹുകളിലാവട്ടെ, അല്ലെങ്കിൽ ഈ സാഹചര്യമനുസരിച്ച് വീടുകളിൽ കുടുംബത്തോടൊപ്പം പെരുന്നാളിന്റെ നിസ്കാരത്തിന് വേണ്ടി ഒരു മുറിയിൽ ഒരുമിച്ചു കൂടിക്കൊണ്ട് അവന്റെ നാവിൽ നിന്നും നിർഗമിക്കുന്ന വചനങ്ങൾ, കുടുംബസമേതം സമർപ്പിക്കുന്ന വാക്യങ്ങൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു നമ്മളിൽ നിന്ന് നമ്മുടെ സകല അമലുകളും കബൂലാക്കുമാറാവട്ടെ. മഹാനായ നബിയുന വ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ഫിത്രി, പെരുന്നാളിന്റെ ദിവസം എത്തിക്കഴിഞ്ഞാൽ, ഹബതത്തിൽ മലായികത്തു ഇലൽ അർളി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് അവതരിക്കും. യുനാദു നബി സൗത്തിൻ യസ്മഅഹു ജമീഉ മിൻ ഖൽഖില്ലാഹ് ഇല്ലൽ ജിന്നു വൽ ഇൻസു, ഈ ഭൂമിയിലേക്ക് പതിക്കുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയും. ആ വിളിക്കുന്ന വിളിയാളത്തിന്റെ ശബ്ദം യസ്മഉഹു ജമീഉ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലെ സകല സൃഷ്ടികളും ആ മലായിക്കത്തുകളുടെ ശബ്ദം കേൾക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ, രണ്ട് കൂട്ടക്കാരൊഴികെയാണ് ശബ്ദം കേൾക്കുന്നത്, അത് ഇല്ലൽ ജിന്നുവൽ ഇൻസു, മനുഷ്യരും ഭൂതവർഗവും ഒഴികെ സകല സൃഷ്ടികളും ആ മലായിക്കത്തുകളുടെ ശബ്ദം കേൾക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മലക്കുകൾ വിളിച്ചു പറയുന്നതെന്നറിയുമോ? പെരുന്നാളിന്റെ ദിവസം ആ മലക്കുകൾ വിളിച്ചു പറയുന്നത് ഉഖ്റുജു ഇലാ റബ്ബിൻ കരീം, ഉഖ്റുജു ഇലാ റബ്ബിൻ കരീം, മാന്യനായ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ പുറപ്പെടണം. ഈ മലക്കുകൾ ഇലാ അഫ്വാഹി സുക്കകി, വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോകുന്ന വഴിയോരങ്ങളിലെ തെരുവോരങ്ങൾ, ആ തെരുവിന്റെ രണ്ട് ഓരങ്ങളിൽ ഈ മലക്കുകൾ വന്ന് നിലയുറപ്പിക്കും. അവിടെ നിന്നുകൊണ്ടാണ് ആ മലക്കുകൾ പറയുന്നത് ഉഖ്റുജു ഇലാ റബ്ബിൻ കരീം, നിങ്ങളുടെ മാന്യനായ റബ്ബിന്റെ പക്കലേക്ക് നിങ്ങൾ പുറപ്പെടുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിശ്വാസികൾ പെരുന്നാളിന്റെ ഈദുൽ ഫിത്തറിന്റെ നമസ്കാരാദി കർമ്മങ്ങൾക്ക് വേണ്ടി പള്ളികളിലും ഈദ്ഗാഹുകളിലും വീടുകളിലും ഒരുമിച്ചുകൂടും. എല്ലാ അമലുകളും കഴിഞ്ഞ് പരസ്പരം മുസാഫഹത്ത് ചെയ്ത് ആശംസകൾ പങ്കിട്ട് സ്നേഹം സമർപ്പിച്ച് പിണക്കങ്ങളെ മാറ്റി നിർത്തി ഒരുമയോടുകൂടി അവിടെ നിന്നവർ സന്തോഷത്തോടെ സമ്മേളിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പടച്ചവൻ അങ്ങേയറ്റം സന്തോഷിക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അല്ലാഹു വിളിക്കും, യാ മലായികത്തീ, എന്റെ മലക്കുകളെ, യാ മലായികത്തീ, എന്റെ മലക്കുകളെ, മാ ജസാഉൽ അജീർ ഇദാ അമില അമലുഹു, ആരെങ്കിലും അമൽ പൂർണ്ണമായി അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പ്രതിഫലമാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് മലക്കുകളെ വിളിച്ചിട്ട് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോൾ
ഫയഖൂലൂന അപ്പോൾ ആ മലക്കുകൾ പറയും ഇലാഹുന ഞങ്ങളുടെ ഇലാഹേ വസയ്യിദുന ഞങ്ങളുടെ നേതൃത്വമേ അന്തുവഫീഹി അജ്റഹു അവർക്ക് അവരുടെ പ്രതിഫലം പരിപൂർണമായിട്ട് നൽകണം അവർക്ക് അവരുടെ പ്രതിഫലം അങ്ങ് പരിപൂർണമായി നൽകണമെന്ന് മലക്കുകൾ പടച്ചവനോട് തിരിച്ചു പ്രതികരിക്കുമ്പോൾ ഫയഖൂലു അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയത്ത് വിളിച്ചു പറയും ഇന്നീ ഉഷ്ഹിദുക്കും മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു അന്നീ ജഅൽതു സവാബഹും മിൻ സിയാമിഹിം വഖിയാമിഹിം ആ അടിമകളുണ്ടല്ലോ അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിന് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ അവർ റമളാനിന്റെ പകലുകളിൽ നോമ്പെടുത്തതിന് രാവുകളിൽ നിന്ന് നിസ്കരിച്ചതിന് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ സാധിക്കുന്നത് എന്റെ തൃപ്തി ഞാൻ അവർക്ക് നൽകുമെന്ന് പടച്ച തമ്പുരാൻ പറയുന്ന ദിവസമാണ് ഈ പെരുന്നാളിന്റെ ദിവസം എന്നിൽ നിന്നുള്ള പാപമോചനം ഞാൻ അവർക്ക് നൽകുന്ന ദിവസമാണ് ഈ പെരുന്നാളിന്റെ ദിവസം എന്നിട്ട് പടച്ചവൻ എന്തു പറയുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ അടിമകളോട് പടച്ചവൻ പറയുന്നത് ഇൻസരിഫു മഗ്ഫൂറല്ലക്കും ഇൻസരിഫു മഗ്ഫൂറല്ലക്കും ഖദ് അർലൈതുമൂനി വറളീതു അൻകും നിങ്ങൾ പിരിഞ്ഞു പോവുക മഗ്ഫൂറല്ലക്കും സകലമാന തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ പിരിഞ്ഞു പോവുക ഖദ് അർലൈതുമൂനി നിങ്ങൾ നിങ്ങളുടെ റമളാനിന്റെ രാപകലുകളിൽ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഉറക്കൊഴിഞ്ഞവരാണ് ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് വിശപ്പ് സഹിച്ചവരാണ് ശരീരത്തിന്റെ ഒരുപാട് താല്പര്യങ്ങളെ അത് ഹനിച്ചിട്ട് അതിലേക്ക് കൈകൾ നീട്ടാതെ മനസ്സെത്തിക്കാതെ ക്ഷമയോടെ നിലകൊണ്ടവരാണ് അതുകൊണ്ട് ഇൻസരിഫു മഗ്ഫൂറല്ലക്കും സകലമാന തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ പിരിഞ്ഞു പോവുക ഖദ് അർലൈതുമൂനി നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വറളീതു അൻകും നിങ്ങളെ തൊട്ട് ഞാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു സുബ്ഹാനല്ലാഹ് അള്ളാഹു എന്നെയും നിങ്ങളെയും ഖബൂലാക്കുമാറാവട്ടെ നമുക്കറിവ് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാർ ജീവിച്ചിരിക്കുന്നവരുണ്ട് അള്ളാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മൾ എല്ലാം എല്ലാമായി നമ്മളെ ഉയർത്തി വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഗുരുനാഥന്മാര് വിട പറഞ്ഞ ഖബറുകളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കൾ ആലിമീങ്ങൾ ഒരുപാട് പേര് ഖബറുകളിലേക്ക് പോയിട്ടുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പേര് നമ്മളിൽ നിന്ന് പിരിഞ്ഞ് വിട പറഞ്ഞ് ഖബറുകളിലേക്ക് പോയിട്ടുണ്ട് അവരുടെ പാരത്രികം പടച്ചവൻ മോക്ഷം നൽകട്ടെ വെളിച്ചം നൽകട്ടെ അവർക്കും നമുക്കും സ്വർഗീയ സോപാനത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ചവൻ തൗഫീഖ് തരട്ടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും അൽഹസനി ഉലമാ കൗൺസിലിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഈദുൽ ഫിത്തറിന്റെ 1000 ആശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് റമളാനുകളിൽ സാക്ഷിയാവാൻ പെരുന്നാളുകളിൽ ആഘോഷം സമർപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വ ആഖിറു ദഅവതി അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു